നമസ്കാരം, മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. എന്തിനും ഏതിനും അന്ധമായിട്ട് പിണറായി വിരോധം വെച്ചു പുലർത്തുന്ന കെ പി സി സിയുടെ പ്രസിഡന്റായ കെ സുധാകരൻ, അദ്ദേഹത്തിനെ കണ്ടുപഠിക്കാൻ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി മാഗ്നിറ്റ്യൂഡ് കൂടിയ രീതിയിൽ അല്ലെങ്കിൽ ഭീമമായ രീതിയിൽ ശക്തമായി സി പി എമ്മിനെ എതിർക്കാൻ ശ്രമിക്കുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ, ഇവർ രണ്ടുപേരിൽ ഇപ്പോൾ വി ഡി സതീശനെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് രാജ്ഭവൻ മാർച്ചുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വിഷയം ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധേയമായി കഴിഞ്ഞ ഒരു വിഷയമാണ്. ഇവിടെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ഒരു മാന്യത കാത്തു സൂക്ഷിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അന്ധമായിട്ട് ചുമ്മാ ഒരുമാതിരി തെരുവിലേക്ക് വലിച്ചഴക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകില്ലായിരുന്നു. പക്ഷേ വി ഡി സതീശൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സി പി എം ഇവിടെ കേരളത്തിൽ പിടിച്ചു നിൽക്കുന്നത് ബി ജെ പിയുടെ ഊന്നുവടി ഉണ്ടെന്നാണ്. സി പി എമ്മിനെ ഇവിടെ പിടിച്ചിരിക്കാൻ ആരുടെ ഊന്നുവടി വേണ്ട, ജനങ്ങളുടെ വിശ്വാസ്യത മാത്രം മതി. മാത്രമല്ല കോൺഗ്രസിന് ഇനിയിപ്പോൾ ഊന്നുവടിയില്ലാതെ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് മാധ്യമങ്ങളോട് അർത്ഥശങ്കക്കിടയില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ബ്രീഫിംഗ് നടത്തി. ആ ബ്രീഫിങ്ങിന് ശേഷം ഈ വെടികൊണ്ട പന്നിയെ പോലെ കുറേ നേതാക്കൾ കോൺഗ്രസിലുള്ളവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് തന്നെ മനസ്സിലായിരിക്കുകയാണ് അവരുടെ ഏകദേശം ഈ പറയുന്ന കാലാവധി, രാഷ്ട്രീയ കാലാവധി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കോൺഗ്രസിന് ഇനി കേരളത്തിൽ പച്ചപിടിക്കാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. പ്രതിപക്ഷത്ത് ഇരുന്നു കൊണ്ട് ക്രിയാത്മകമായി ഒന്നും ചെയ്യുന്നില്ല, പകരം അന്ധമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വിമർശിക്കുകയാണ്. ഒന്ന് ആലോചിക്കണം, ലീഗിൻ്റെ കയ്യിൽ വിദ്യാഭ്യാസം ഇരുന്നത് പോലെയല്ല സി പി എമ്മിൻ്റെ കയ്യിൽ വിദ്യാഭ്യാസം ഇരിക്കുന്നത്. ലീഗിൻ്റെ കയ്യിൽ വ്യവസായം ഇരുന്ന കാലഘട്ടത്തിലല്ല സി പി എമ്മിൻ്റെ കയ്യിൽ വ്യവസായം ഇരിക്കുന്നത്. എന്തിനധികം പറയുന്നു, മാണിയുടെ കയ്യിൽ ധനകാര്യം ഇരുന്നത് പോലെയല്ല സി പി എമ്മിൻ്റെ കയ്യിൽ ധനകാര്യം ഇരിക്കുമ്പോൾ. ഒന്നും സഖ്യകക്ഷികൾക്ക് കൊടുത്തിട്ടല്ല, പ്രധാനപ്പെട്ട വകുപ്പുകളും അവിടുത്തെ പ്രവർത്തന രീതികളും ഒക്കെ സി പി എം ആണ് വിലയിരുത്തുന്നത്. സി പി എം ആണ് ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സഖ്യകക്ഷികൾ എന്ന് പറയുമ്പോൾ അവർക്കൊരു വില കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ക്യാബിനറ്റിലെ പ്രധാന തീരുമാനങ്ങൾ ഒറ്റയ്ക്കാണ് എടുക്കുന്നത്, സി പി എം ഏകകണ്ഠേനമായിട്ടാണ് എടുക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള കെൽപ്പൊന്നും കേരളത്തിലെ കോൺഗ്രസിനില്ല. കോൺഗ്രസ് ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും കേരളത്തിന് സി പി എം ആകാൻ പറ്റത്തില്ല. കാരണം കെ സുധാകരൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഡി വൈ എഫ് ഐ കണ്ടുപിടി, നിങ്ങൾ എസ് എഫ് ഐ എ കണ്ടുപിടി, നിങ്ങൾ സെമി കേഡറെങ്കിലും ആകാൻ ശ്രമിക്കൂ എന്നൊക്കെയാണ്. കാരണം കെ സുധാകരൻ അറിയാം, ഫുള്ളി കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിക്കെതിരെ വെല്ലുവിളി നടത്തി അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായിട്ട് കെ സുധാകരൻ അറിയാം. സുധാകരൻ്റെ കണ്ണൂർ രാഷ്ട്രീയ ശൈലിയൊന്നും കേരളത്തിൽ മുഴുവനായി ചിലവാകുകയില്ലെന്നും അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഇത്തരത്തിലുള്ള ഓല പി പി കാണിക്കേണ്ടി വരുന്നത്. അദ്ദേഹം ഈ ഗിമിക്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ വക്താവാണ്. നാടകീയമായ രംഗങ്ങൾ അവതരിപ്പിക്കാനും അണികളെ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടി കുറേ മൊറയിൽ ബൂസ്റ്റ് എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്ന കണക്ക് കുറേ ടേമുകൾ ഉപയോഗിക്കാനും അദ്ദേഹം എടുക്കാനാണ്. പക്ഷേ അതൊന്നും കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് ആർക്കും യാതൊരു രീതിയിലുള്ള പ്രതീക്ഷയും ഇല്ല എന്നുള്ള വാസ്തവം. മാത്രമല്ല കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ പ്രവർത്തകർ നടത്തിയ സുദീർഘമായിട്ടുള്ള സേവനമുണ്ട്, അവരുടെ പ്രവൃത്തിയുണ്ട്, അവർ നടത്തിയ വീട് വീടാന്തരങ്ങളിൽ നടത്തിയ ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയും ഉണ്ടാകരുത് എന്നുള്ളത് കോവിഡ് കാലത്ത് എൽ ഡി എഫ് സർക്കാരിൻ്റെ നയങ്ങളിലൊന്നായി. ഇപ്പോൾ ഓണ സമയത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിനെ എല്ലാ രീതിയിലും സഹായിക്കാൻ വേണ്ടി പിണറായി സർക്കാർ ഭക്ഷ്യ വിതരണം വഴി കിറ്റുകൾ വീണ്ടും നൽകാനുള്ള ശ്രമമാണ്. 90 ലക്ഷം റേഷൻ കാർഡ് ഉടമകൾക്ക് അതിനുവേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള സൗജന്യ പരിപാടികളും പദ്ധതികളും ഇതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കണം, ഇത്രയധികം ജനക്ഷേമമായിട്ടുള്ള പദ്ധതി പരിപാടികൾ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ ഈ മാങ്ങിയുള്ള മാവേന്മേലെ കല്ലെറിയുക സ്വാഭാവികമാണ്. അതുപോലെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ ചിന്താഗതികൾ. അതുകൊണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികളെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനാണ് എൽ ഡി എഫിൻ്റെ തീരുമാനം. എൽ ഡി എഫ് ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല എന്ന് മാത്രമല്ല, യു ഡി എഫിൻ്റെ ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയത്തെ നേരിടാൻ അണികളെ സജ്ജമാക്കേണ്ടി വന്നാൽ അതിനും തയ്യാറായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അല്ലാതെ എൽ ഡി എഫ് ഭരിക്കുന്നു, നാട്ടിൽ ക്രമസമാധാനം നിലനിർത്തേണ്ടത് എൽ ഡി എഫിൻ്റെ ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് അടി കൊണ്ടുകൊണ്ട് വീട്ടിൽ പോകില്ല എന്നുള്ള കൃത്യമായിട്ട് പറയാണ്. ഗുണ്ടകളെ ഇറക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമമെങ്കിൽ, തെരുവ് ഗുണ്ടായുസം കാണിക്കാനുള്ള ശ്രമമെങ്കിൽ അതേ രീതിയിൽ തന്നെ മറുപടി പറയാൻ തന്നെയായിരിക്കും കൃത്യമായി സി പി എം ശ്രമിക്കുക എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.